ഈ അഡിക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അഡിക്ഷനെ കുറിച്ച് നമ്മൾ വളരെ ശാസ്ത്രീയപരമായി താത്വികപരമായ ഒരു അവലോകനം നമുക്ക് തീർച്ചയായും വേണം എങ്ങനെയാണ് ഈ അഡിക്ഷൻ വർക്ക് ചെയ്യുന്നത് ഈ മലാട്ടോണിന്റെ വർക്കിംഗ് കാരണമാണ് നമുക്ക് ശരീരം നമ്മൾ ഉറക്കും കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിൽ പോകുന്നത് ഇനി നമുക്ക് ഇതിന്റെ പരിഹാരങ്ങൾ ഡിസ്കസ് ചെയ്യാം അതാണ് ഇതിന്റെ ഏറ്റവും പരിഹാരം പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഉണ്ടാവണമെന്നും കൂടി പറയാം ഓക്കെ നമുക്ക് ഇനി നല്ലൊരു പ്രഭാതക്രമം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഫോൺ ഒരിക്കലും തൊടൂല അതായത് അലാർ ഇപ്പൊ പലരും ആ ഫോൺ അലാറത്തിലോ ചെയ്യാൻ അഡ്മിറ്റ് ചെയ്യുന്നു അപ്പൊ എന്താ ചോദിച്ചാൽ നമ്മൾ അലാറം ഓഫാക്കുക പിന്നെ ഫോണോട് വെക്കുക അത് രാത്രി ഇറങ്ങുമ്പോൾ മൊബൈൽ ഡാറ്റ് ഓഫ് ആക്കുക അല്ലാതെ നമ്മൾ എനിക്കും പോകും കുറെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള വിചാരിക്കും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആവശ്യമില്ലാത്തപ്പോ നമ്മുടെ മൊബൈൽ ഡാറ്റ് ഓഫ് ആക്കുക അതുപോലെ രാവിലെ എണീറ്റ് ഫോൺ ഫോണൊരു ആദ്യത്തെ ഒരു നാൽപ്പത്തഞ്ചു ഒരു മണിക്കൂറിന് ഒരിക്കലും യൂസ് ചെയ്യാൻ പ്രതിജ്ഞ എടുക്കുക നാളെ മുതൽ എന്നിട്ട് എണീറ്റ് ഉടനെ നമ്മൾ ഫ്രഷ് ആയി മെഡിറ്റേഷനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവര് സുബിങ് നിസ്കരിക്കുന്നോ അങ്ങനെ എന്താണോ അത് ചെയ്യുക പിന്നെ എക്സസൈസ് എക്സൈസ് ചെയ്യുക എക്സസൈസ് ഡോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ അതല്ല നിങ്ങളുടെ ശരീരം മനസ്സിലാക്കും ആ നമ്മളെ ബോഡി ഉണർന്നിരിക്കുക മറ്റേ നമ്മൾ എണീറ്റാലും ഇങ്ങനെ കുറച്ച് ചടഞ്ഞു കൂടി കിടന്നാൽ ഒക്കെ പ്രശ്നമാണ് എന്നിട്ട് എന്ത് ചെയ്യുക ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് നിങ്ങൾ പ്രവർത്തനങ്ങളിലേക്ക് പോവാം ഓക്കെ ഇനി രണ്ടാമത്തെ സ്ക്രീൻ ടൈം മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ടൈം നമുക്ക് എന്ത് ചെയ്യാം തീർച്ചയായും നമ്മളെത്ര ഉപയോഗിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ബോധവന്മാരവില്ല സമയത്തിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ബോധവന്മാരവില്ല അത് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമ്മൾ ഒരു എത്ര പ്രാവശ്യം സ്ക്രീൻ അൺലോക്ക് ചെയ്യേണ്ടത് എത്ര പ്രാവശ്യം നോക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ പിന്നെ ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻസ് ഇതാണ് ഏറ്റവും വലിയ വലിയ ഇതാണ് ഈ ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും മെയിൻ പോയിന്റ് ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഫോണില് വാട്സപ്പ് യൂട്യൂബ് ഫേസ്ബുക്കിന്റെ ഒക്കെ തീർച്ചയായും ഫേസ്ബുക്കിന്റെയും യൂട്യൂബിന്റെയും എല്ലാ നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റാഗ്രാമിന്റെ ഈ മൂന്നെണ്ണത്തിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ക്ലോസ് ചെയ്യാം നമ്മൾ ഒരാൾ കമന്റ് ചെയ്യ നമുക്ക് എന്ത് ചെയ്താലും അത് നമുക്ക് എന്താ അർജന്റല്ല എമർജൻസി അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു കാര്യം നമുക്ക് ഒരു ഇത് അടുത്തൊരു പോയിന്റ് ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഒരു വൈകുന്നേരം നാലേ ടു അഞ്ച് അല്ലെങ്കിൽ നാലേ ടു നാലര രാവിലെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോ ആ സമയം നമ്മൾ ഈ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാൻ നോക്കുക ആ സമയത്ത് നമ്മൾ കമന്റ് ആൾക്ക് വന്നിന് റിപ്ലൈ ഒക്കെ കൊടുക്കുക ഓക്കെ നമ്മൾ എന്താ വെച്ചാൽ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറ്റേഷൻ സെന്ററാണ് അതായത് നമ്മൾ ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഒക്കെ പോകും എന്തോ വന്നു അപ്പൊ നമ്മൾ ഫോൺ എടുക്കാതിരിക്കാൻ നമുക്ക് തോന്നൂല അപ്പൊ ആ ഒരു അപ്പൊ എന്ത് ചെയ്യുക അങ്ങനത്തെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് യൂട്യൂബ് തുടങ്ങിയ ആപ്പുകളെല്ലാം നോട്ടിഫിക്കേഷൻസ് ഒഴിവാക്കുക പിന്നെ അടുത്ത് ചെയ്യേണ്ടത് വാട്സപ്പിൽ നമ്മൾ ഒരു ചാറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ഒരു സൗണ്ടിന്റെ ക്രോസ് ചെയ്യുന്നുണ്ടാവും മ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അത് നെക്കിയിട്ട് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാകും എയ്റ്റ് അവേഴ്സ് വൺ വീക്ക് ഓൾവേസ് പണ്ട് ഓൾവേസ് ഇല്ലേന്ന് വൺ വൺ ഇയർ ആയിരുന്നു അപ്പൊ എന്താ വെച്ചാല് നമ്മള് ഗ്രൂപ്പാൾ എല്ലാം ഓൾവേസ് മ്യൂട്ടാക്കിടാ ഗ്രൂപ്പിലെ പല ഇടക്കിടക്ക് ഓരോ ഡിസ്കഷൻ നടക്കും ദാറ്റ്സ് നൺ ഓഫ് ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് ഇങ്ങനെ ഫുൾ ടൈം ഫോൺ നമ്മൾ യൂസ് ചെയ്യാതെ നമ്മൾ ഫോണിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ അപ്പൊ പേഴ്സണൽ ചാറ്റുകൾ മാത്രം മ്യൂട്ട് ആക്കാതെ മ്യൂട്ട് ആക്കി മ്യൂട്ടാക്കിയിടാം ഓക്കെ പിന്നെ അത് മാത്രമല്ല പേഴ്സണൽ ചാറ്റിൽ തന്നെ ഇപ്പൊ ചിലവരുണ്ടാവും ഒരു കരില് എന്നും ഗുഡ് മോർണിംഗ് ആയിക്കോ ഈവനിങ് ഓരോ 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 കുറെ നമുക്ക് ആവശ്യമില്ല ഇങ്ങനെ ഓരോന്ന് അയച്ചോണ്ട് നോക്കാം അവരെ അങ്ങ് മ്യൂട്ടാക്കിയിടാം ഓക്കെ പിന്നെ ആ ഒരു കാര്യം ചെയ്യാം പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമുക്ക് മെസ്സേജ് അയച്ചാൽ മൂന്ന് കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് അർജന്റ് ഒന്ന് നോട്ട് അർജന്റ് അർജന്റ് എമർജൻസി ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നോട്ട് അർജന്റ് അർജന്റ് എമർജൻസി അപ്പോ ഒരു നോട്ട് അർജന്റും അർജന്റായ കാര്യങ്ങളാണ് നോട്ട് അർജന്റാണെങ്കിൽ എന്തായാലും കൂടുതൽ എളുപ്പം മെസ്സേജ് അയക്കുക പിന്നെ അർജന്റാണെങ്കിൽ ചിലർ കോൾ ചെയ്യും ചിലർ മെസ്സേജ് ചെയ്യും മൂന്നാമത്തെ എമർജൻസി എമർജൻസി ആണെങ്കിൽ എന്തായാലും കോൾ എടുക്കുമോ എന്നെങ്കിൽ വാട്സപ്പ് കോള് അതിൽ കിട്ടിയില്ലെങ്കിൽ നോർമൽ കോൾ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാം നമ്മളൊരു ഒരു വകിയ ഒരാൾ മരിച്ചു കുടുംബത്തിൽ ഇപ്പൊ ഒരാൾ നമുക്ക് മെസ്സേജ് ആയിക്കാൻ നോക്കുവല്ല ഒരു കോൾ ചെയ്യും തീർച്ചയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണ് അപ്പൊ എന്ത് ചെയ്യുക അപ്പൊ അത്ര നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു അലിവാസി കുടുംബക്കാരൻ അങ്ങനെ ഒരാൾ മരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു ഇപ്പ ഈ ക്ലാസിന്റെ അടുക്കിപ്പോൾ ഞാൻ പറഞ്ഞു കേൾക്കണില്ല വിചാരിക്കുക അപ്പൊ ഇന്ത്യ ഇന്ത്യയിലായാലും ചിലപ്പോൾ ചാറ്റിങ് ചെയ്യാൻ നോക്കൂ നേരെ തന്നെ കോള് ചെയ്യും അപ്പൊ നമ്മള് കോളിങ് ആണ് മെയിൻ അതിനാണ് ഫോണ് ബാക്കിയൊക്കെ സെക്കൻഡറി അപ്പൊ എന്ത് ചെയ്യാം ഏഹ് അത്യാവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ആക്കി ആക്കിയിടുക എന്നുള്ളതാണ് ഓക്കെ അടുത്ത നോ സ്മാർട്ട് ഫോൺ ഇൻ ബെഡ്റൂം നമ്മൾ ഉറങ്ങുന്നതിന്റെ ഒന്ന് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ബെഡ്റൂമില് നമ്മളെ വൈഫ് ഉപദേശിക്കാൻ ഞാൻ കല്യാണം ഉപയോഗിച്ചില്ല ഓക്കെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ ആരായിട്ട് അങ്ങനെ ഉറങ്ങുന്ന ഉറങ്ങുന്നവരെ ഫോൺ ഉപയോഗിക്കും അപ്പൊ എന്താ അപ്പൊ എന്താ ചെയ്യും ശരിക്കും ഉറക്കം കിട്ടൂല രാവിലെ ഭയങ്കര ക്ഷീണമായിരിക്കും രാവിലെ ഞാൻ സത്യം പറയാം എനിക്കും കുറെ ഒക്കെ അപ്പൊ ഈ ഫോൺ ലാപ്ടോപ്പ് ഒക്കെ സെയിം തന്നെ രാവിലെ എണീറ്റിട്ട് ഞാൻ ഭയങ്കര എനർജറ്റിക് ആണ് എണീറ്റാൽ ഞാൻ ഭയങ്കര ആരോഗ്യം ഒരു ഭയങ്കര എനർജി എനിക്ക് രാവിലെ എണീക്കും ഉണ്ട് എന്ന് തോന്നുന്നവരായിരിക്കും എന്റെ ഒന്ന് അൺമൂട്ടാക്കി പറയാം ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി ഓക്കെ ആ കൈ ഒക്കെ ബന്ധിച്ചിട്ടുണ്ട് ഓക്കെ ഫൈൻ ഓക്കെ അപ്പൊ നമ്മൾ ഉറങ്ങുന്നതിന് ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു നമ്മളെ ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻ ഇപ്പൊ ആ സമയത്തൊക്കെ സ്മാർട്ട് ഫോണ് മാറ്റി വെക്കുക പിന്നെ സ്മാർട്ട് ഫോണ് നമ്മൾ ഒരാളായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളൊരാൾ അടുത്തിരിക്കുമ്പോൾ നമ്മൾ അവരെ അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലിൽ ഒരുമിച്ച് കഴിക്കുമ്പോൾ രണ്ടാൾ വർത്താനം പറഞ്ഞെടുക്കുക ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ മനസ്സിലുണ്ടാവുന്നേ നമുക്ക് തോന്നിയില്ലെങ്കിൽ പോലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇത് യു ആർ നോട്ട് ഐ ആം നോട്ട് ഇമ്പോർട്ടന്റ് അയാൾക്ക് ആ ഫോൺ ആണ് ഇമ്പോർട്ടന്റ് അപ്പൊ നമുക്ക് ഒരു കമ്പനിന്റെ ഒരു മെയിൽ വന്നു അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നു അപ്പൊ എന്ത് ചെയ്യാം ഏഹ് നമ്മൾ എന്ത് ചെയ്യുക നമ്മള് പറയാ എനിക്കൊരു അർജന്റ് ആയിട്ട് ഒരു മെസ്സേജ് ഒന്നും റിപ്ലൈ കൊടുക്കാം അപ്പൊ അതൊക്കെ സന്തോഷം ഓക്കെ ഫൈൻ അല്ലാതെ നമ്മള് ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോ ഭക്ഷ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ ഒന്നും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ബ്ലൂ ലൈറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ രാത്രി ഡാർക്ക് മോഡ് യൂസ് ചെയ്യുക ഒരു ആറു മണി കഴിഞ്ഞാൽ ഡാർക്ക് മോഡ് യൂസ് ചെയ്യാം പിന്നെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ യൂസ് ചെയ്യാം ഒരു കാര്യം ഇരിട്ടത്തിരുന്ന് വെളിച്ചം കുറവുള്ള ഇരുന്ന് ഒരിക്കലും ഫോൺ ഉപയോഗിക്കരുത് ചെറിയൊരു ഡിം ലൈറ്റിംഗിലൂടെ അല്ലെങ്കിൽ കാണിയത് ഭയങ്കര പ്രശ്നമാണ് ഓക്കെ ഇനി ഒരു പോയിന്റ് എന്തെങ്കിലും അടയാൻ മറന്നു തേർട്ടി 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 മൂന്ന് തേർട്ടി റൂള് ഏർ എന്ത് ചെയ്യാ നമ്മള് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അരമണിക്കൂർ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഒരു ഏറ്റവും ചുരുങ്ങിയത് മുപ്പ് സെക്കൻഡിന്റെ ഒരു ബ്രേക്ക് എടുക്കുക ദൂരെയുള്ള ഒരു മുപ്പത് ഫീറ്റ് അല്ലെങ്കിൽ മുപ്പത് മീറ്റർ ഒക്കെ ദൂരമുള്ള ഒരു വസ്തുവിലേക്ക് നോക്കുക അത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണിന്റെ ഉള്ളിലെ ഒരു നമ്മള് ഫോക്കസിങ് ഇപ്പൊ നമുക്കറിയാം ക്യാമറ ഒക്കെ നമ്മൾ എടുത്തുകഴിഞ്ഞാല് ഒരു രണ്ട് സെക്കൻഡ് ഒക്കെ എടുക്കും ദൂരമുള്ള വസ്തുക്കൾ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോക്കസ് ആകാം പക്ഷെ കണ്ണ് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആണ് കുറഞ്ഞ മില്ലി സെക്കൻഡുകൊണ്ട് ഞാൻ പിന്നെ അടുത്തുള്ള ഈ ഒരു മൗസിലേക്ക് നോക്കി ഒരു മീറ്റർ കണക്കിന് ദൂരമുള്ള ആകുമ്പോൾ പുറത്ത് നോക്കി പക്ഷെ എനിക്ക് എനിക്കൊരു അതിൻ്റെ അടുക്കൊരു ബ്ലെർ അനുഭവപ്പെടില്ല അത് കണ്ണിന്റെ ഉള്ളിൽ ഒരു മസിൽസ് ആണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അടുത്ത് ഒരു അടുത്തേക്ക് ഇങ്ങനെ ഇപ്പൊ എന്റെ ഫോണിലേക്ക് ഇങ്ങനെ ോക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു മസിലിന്റെ ആ ഒരു ഇത് ഇങ്ങനെ ആ ഒറ്റ പൊസിഷനിലാണ് അപ്പൊ അതിന് ആ മസിലിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നമ്മള് ചെറിയൊരു വസ്തു ഇപ്പൊ ഒരു നൂറ് ഗ്രാമിന്റെ വസ്തു ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് പിടിച്ചു നമുക്ക് കൈ ക്ഷീണമെടുക്കില്ല വളരെ വെയിറ്റ് കുറഞ്ഞാണെങ്കിലും അതുപോലെ ആ മസിൽ നമ്മൾ എന്ത് ചെയ്യുക അടക്കം ആയാസം കൊടുക്കുക കണ്ണടക്കാം മനപ്പൂർവ്വം നമ്മള് കണ്ണെടുക്കാം മുഖം കഴിക്കാം മുപ്പ മിനിറ്റ് കൂടുമ്പോ ബ്രേക്ക് എടുക്കാൻ ശ്രമിക്കുക ഓക്കെ ഇനി ബ്ലോ കട്ട് ലെൻസ് നമ്മൾ കണ്ണടകളിലൊക്കെ ഒരു കണ്ണട ഉപയോഗിക്കുന്ന പച്ച ഫിൽറ്ററും ഒരു ബ്ലൂ ഇതും ഉണ്ടാകും അപ്പൊ ബ്ലൂ ബ്ലൂ കട്ട് ലെൻസ് പ്രത്യേകം പറഞ്ഞിട്ട് കുറച്ച് വില കൂടിയാലും നമ്മൾ കണ്ണാണ് നമ്മളെ ഏറ്റവും മെയിൻ ഇത് കണ്ണില്ലാത്ത കണ്ണിന്റെ വില ഉള്ള കാരണം അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ബ്ലൂ കട്ട് ലെൻസ് ഉപയോഗിച്ചാൽ നമുക്ക് എന്തെയ്യാ കുറെ ബ്ലൂ ലൈറ്റ്സ് കണ്ണിലേക്ക് കയറുന്നതിന് നമുക്ക് തടയാൻ പറ്റും ഓക്കെ ഇനിയിപ്പോൾ കണ്ണട ഉപയോഗിക്കാത്തവരാണെങ്കിൽ കൂടി നല്ല എന്താ പറയാ ഫോണ് ടി വി ഒക്കെ യൂസേജ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായും പവർ ഇല്ലാത്ത കണ്ണട വാങ്ങാൻ കേട്ടോ കണ്ണട ഷോപ്പിൽ പോയിട്ട് നല്ല ചാത്ത സാധനം വാങ്ങിയാൽ അതിനെക്കാട്ടും പ്രശ്നമാകും നല്ല സാധനം വാങ്ങാൻ ഉപയോഗിക്കാം ഓക്കെ ഇനി ബിഗ്ഗർ സ്ക്രീൻസ് ഉപയോഗിക്കാം അപ്പൊ നമ്മൾ ഈ ഫോണും ഒരു ടാബും ഇതും തമ്മിൽ നല്ല വലിപ്പ വ്യത്യാസം ഉണ്ട് അപ്പൊ ബിഗ്ഗർ സ്ക്രീൻസ് പരമാവധി ഉപയോഗിക്കാം അപ്പൊ നമ്മൾ യൂട്യൂബ് കാണാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ തീർച്ചയായിട്ടും ഇത് സ്മാർട്ട് ടി വി അല്ലെങ്കിൽ ടി വി ഉപയോഗിക്കുക ലാപ്ടോപ്പ് ടാബ് അങ്ങനത്തൊക്കെ ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ പരമാവധി വലിയ വലിയ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കണ്ണിന് അത്ര വലിയ പ്രശ്നമില്ല ഫോണാകുമ്പോൾ ചെറിയൊരു ഭാഗത്തേക്ക് ഫോണ് അതുപോലെ തന്നെ സ്മോളാകുന്നതോറ നമ്മൾ കണ്ണിൻ്റെ അടുത്തേക്ക് വരും അപ്പം ആ പറഞ്ഞാൽ മസിലിൻ്റെ ഒക്കെ പ്രശ്നമാണ് ദൂരമുള്ള ഇതിലേക്ക് തീർച്ചയായും നോക്കാം പിന്നെ ഈ ഞാൻ ഈ ഒരു പി ടി എന്തെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിലിടാം പിന്നെ എൻ്റെ തുടക്കത്തിൽ എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആർക്കെന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലോ മെയിനിലേക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇനി ഷെഡ്യൂൾ ഫോർ എന്റർടൈൻമെന്റ് അതായത് നമ്മള് എന്താ പറയാ നമ്മള് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഫോൺ ഉപയോഗിക്കാന്നുള്ള ഇത് മാറ്റിയിട്ട് നമുക്കൊരു കൃത്യ കൃത്യസമയം ഫോൺ ഉപയോഗിക്കാൻ ഒരു സമയം നമ്മളെ ഷെഡ്യൂള് പക്ഷെ നമുക്ക് ലൈഫിൽ ഒരു പർപ്പസ് വേണം അതായത് നമ്മളിപ്പോ ഒന്നും ചെയ്യാനില്ലാത്തവർ ഇങ്ങനെ ഫോൺ ഉപയോഗിച്ചോണ്ടിരിക്കും അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പൊ ഈ സമൂഹത്തിലൊക്കെ പറയും ഒരു പത്ത് എന്താ പറയുക ജോലി ആവുകയാണ് മാതാപിതാക്കൾ നോക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ഒരു രീതിയിലൊക്കെ പ്രശ്നമാണ് അപ്പൊ പാട്ട് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് ജോബ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുറെ കുട്ടികൾ എൻഗേജ് ആവും കുട്ടികൾക്ക് എൻഗേജ്മെന്റിന് നിന്നുള്ള ടൈം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ തീർച്ചയായും അങ്ങനെ നമ്മളെ എജ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് കുറെ ഒക്കെ മാറി വരുന്നുണ്ട് മാറി കാരണം ഓക്കെ അപ്പൊ നമ്മൾ ഒരു എന്റർടൈൻമെന്റിന് അല്ലെങ്കിൽ നമ്മൾ ഫോൺ യൂസേജിന് സോഷ്യൽ മീഡിയ യൂസേജിന് ഒരു കൃത്യ സമയം വെക്കുക രാവിലെ ഏഴ് മണി തൊട്ട് എട്ട് മണി വരെ അല്ലെങ്കിൽ നാലുമണി തൊട്ട് വരെ അങ്ങനെയൊക്കെ ഒരു സമയം വെക്കാം അപ്പോഴൊക്കെ മെസ്സേജ് റിപ്ലൈ എടുക്കാൻ നോക്കാം അർജന്റാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ തീർച്ചയായും വിളിച്ചിരിക്കും ഇപ്പൊ ഇന്ന മെസ്സേജ് അയച്ചിട്ട് കിട്ടിയില്ല അർജന്റാണ് ആളിന്നെ വിളിച്ചിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം ഇനി ഒമ്പാമത് യൂസ് ക്ലോക്ക് ഫോർ ടൈം അതായത് നമ്മള് സമയം നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഫോൺ ഉപയോഗിക്കാതെ ബെഡ്റൂമിലും ഹാളിലും കൈന്നൂരൊക്കെ കയ്യില് കയ്യിൽ വാച്ച് കെട്ടിയിട്ടൊക്കെ വാച്ച് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാം ഓക്കെ ഇനിയിപ്പോ അലാറം ടൈംസ് വെക്കാന്ന് പറഞ്ഞാൽ ഒന്നും പല പോസിബിൾ അല്ല അഞ്ഞൂറ് രൂപയുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ വെക്കാൻ ശ്രമം കഴിഞ്ഞവരൊക്കെ വെക്കാം അത്രയും ഇതുള്ളവരെ ഓക്കെ അടുത്തത് സോഷ്യൽ മീഡിയ നോട്ട് റിയൽ സോഷ്യൽ മീഡിയ ഹൺഡ്രഡ് പെർസെന്റേജ് ഷ്യൂർ അല്ലെങ്കിൽ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റേജ് സോഷ്യൽ മീഡിയ ഫേക്ക് 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 അതായത് അതിലെല്ലാവരും ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ അപ്പൊ ഞാൻ ഇന്ന് എനിക്ക് ചോർക്ക് കഞ്ഞിയാണ് അല്ലെങ്കിൽ രാവിലെ കഞ്ഞിയെന്ന് വിചാരിക്കാം എനിക്ക് കുറെയിരിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പോ നമ്മളാരടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പക്ഷെ നമ്മൾ ഇന്നൊരു എക്സാമ്പിൾ പറയാ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇടാക്കി ചിലപ്പോഴത്തെ സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇടാം സ്റ്റോറിയൊക്കെ ഇടാം അപ്പൊ നമ്മള് ഒരാളെ ഹാപ്പിനെസ് മാത്രം കാണുമ്പോൾ നമ്മളെ തലച്ചോറ് നമ്മളെ ഉള്ളിലേക്ക് വരാൻ എന്താ ഓ അയാളൊക്കെ എന്ത് നല്ല അടിപൊളി ലൈഫാണ് ഞാനൊക്കെ എന്ത് കഷ്ടം എന്ത് കഷ്ടപ്പാടാണ് കുറച്ചുകൂടെ എനിക്ക് എന്ത് കഷ്ടപ്പാടാ മറ്റുള്ളവരൊക്കെ എല്ലാവരും ഹാപ്പിയാണ് അങ്ങനെ വിചാരിക്കും അപ്പൊ നമ്മളത് മനസ്സിലാക്കുക അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊന്നും ഇതാക്കില്ല പിന്നെ പല രീതിയിൽ ഇറങ്ങണം ഫാമിലി ആയിട്ടൊക്കെ ഇപ്പൊ ഞാൻ നല്ലൊരു പെട്ട ഇൻസ്റ്റാഗ്രാമിൽ നോക്കി പ്രാങ്ക് വീഡിയോ കാണുകയാണ് എന്ത് ഒരു പെണ്ണ് സ്വിച്ച് ബോർഡിന്റെ അടുത്ത് നിൽക്കുക അപ്പൊ ഹസ്ബൻഡ് ഇങ്ങനെ നടന്നുവരാം അപ്പോൾ ഹസ്ബൻഡിന്റെ അടുത്ത് എടുത്തുമ്പോൾ ഇങ്ങനെ ഷോക്ക് എടുക്കണിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക സ്വിച്ച് ബോർഡ് മുടിച്ചു അത് അത് മെയിൻ്റാക്കാതെ പോവാണ് അപ്പം എന്താ അതിന്റെ അർത്ഥം ഇത് പ്രാങ്ക് പ്രാങ്കാണെന്ന് മനസ്സിലാവണം ഇത് നമ്മള് അത്രയും നമ്മളെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പോലും ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പലരുടെ അടുത്ത് സോഷ്യൽ മീഡിയ ഇതാണ് അപ്പൊ അതൊന്നും ചെയ്തിരിക്കാൻ പേഴ്സണൽ റെസ്പെക് മ്യൂച്വൽ റെസ്പെക്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക അതിന് ലൈക്കും കമന്റും ഒന്നും ചെയ്യാൻ ലൈക്കും കമന്റ് ഒക്കെ ചെയ്യുന്നവർ അതിന് കൂടുതൽ റീച്ച് അപ്പൊ നമ്മൾ അതിനൊന്നും പ്രൊമോട്ട് ചെയ്യാനും പോവേണ്ട സോഷ്യൽ മീഡിയ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്തവരെ അക്കൗണ്ടൊക്കെ നമുക്ക് ചെയ്യാം അൺഫ്രണ്ട് ചെയ്ത് വിടാം അപ്പൊ നമ്മൾ ഇങ്ങനെ വെറുതെ ദിവസം തിന്നണീനയും കൊടുക്കണീൻ്റെയും അങ്ങനെയൊക്കെ സ്റ്റാറ്റസ് ഒന്നും അവർക്കാണ് അവരെ മ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അൺഫോളോ ചെയ്ത് വിടുക അല്ലെങ്കിൽ അൺഫ്രണ്ട് ആക്കുക അതൊക്കെ അത്രയേ ഉള്ളൂ നമുക്ക് നമ്മളെ തന്നെ നമുക്ക് നമ്മുടെ സന്തോഷമാണ് അത്ര വിചാരിക്കുക നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ നമ്മൾ സ്വയമാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആള് ഇന്നത്തെ ബാക്കിയുള്ളവരുള്ളൂ ഓക്കെ അത് കഴിഞ്ഞിട്ട് മാതാപിതാക്കളുള്ളൂ ദൈവമുള്ളൂ സഹോദരങ്ങളുള്ളൂ ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സുള്ളൂ കൂട്ടുകാരെല്ലാവരും ഉള്ളു ഓക്കെ നമ്മൾ അങ്ങനെ വിചാരിക്കാം അപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം രണ്ട് കാര്യങ്ങൾക്ക് ഒന്ന് നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ രണ്ട് ഗെയിം ഈ രണ്ടുമില്ല നമ്മൾ ഇപ്പോൾ ഒരു ഇത് ചെറിയ ടച്ച് ചെറിയൊരു ഫോൺ അതിലൊരു പാമ്പും കൂടി ഗെയിം ഉണ്ടാവുള്ളൂ അല്ല ഒന്നും ഉണ്ടാവില്ല അത് കളിച്ച് കഴിഞ്ഞാൽ കുറച്ച് മടുക്കും ചെയ്യും അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റുണ്ട് അപ്പൊ നമ്മൾ സ്മാർട്ട് ഫോൺ നമ്മൾ അത്രയും സോഷ്യൽ മീഡിയ കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അത്രയും സമയം നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്തത് ഇ ബുക്സ് അല്ലെങ്കിൽ ഇ ബുക്ക് റീഡർ വാങ്ങാ ബുക്കുകളൊക്കെ വായിക്കുന്നവരെ ഫോണിൽ വായിക്കാൻ അല്ലെങ്കിൽ ശരിക്കും ബുക്ക് വാങ്ങാം അല്ലെങ്കിൽ ഇ ബുക്ക് റീഡർ വാങ്ങാം ഈ കാണുന്നത് ആമസോണിന്റെ കിന്ദിലാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സാധാ ഇത് ഫുൾ ടൈം ഇതിന് സ്ക്രീൻ ഓൺ ആയിരിക്കും അതായത് ഇ ബുക്ക് റീഡറാണെ പ്രത്യേക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈസ് പരിചയപ്പെടുത്താൻ അറിയാത്തവരാണെങ്കിൽ സാധാ ഫോണൊക്കെ പറഞ്ഞാൽ ഫിഫ്റ്റി എർട്സ് സിക്സ് അതായത് റീഫ്രഷ് ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ പരസ്യങ്ങൾ കണ്ടാണ് അറുപത് എഡ്സ് അതായത് ഒരു സെക്കൻഡിൽ അറുപത് പ്രാവശ്യം സ്ക്രീൻ മിന്നി മറന്നുകൊടുക്കണം ഇപ്പോഴത്തെ എല്ലാ ഫോണേറ്റവും മിനിമം അതിൽ കൂടിയത് ആകുമ്പോൾ നയന്റീഡ്സ് വൺ ട്വന്റി എർട്സ് വൺ ഫോർട്ടി ഫോർ എഡ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കൂടുതൽ ഒരു സെക്കൻഡിൽ നൂറ്റി ഇരുപത് പ്രാവശ്യം സ്ക്രീൻ നമ്മൾ വിളിച്ച മുഖത്തേക്ക് അടിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതാണ് നമ്മൾ ക്യാമറയിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെ മിന്നിനാണ് അതിനനുസരിച്ച് ആ ഒരു സമയം അതിന് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ ബുക്ക് റീഡറുകൾ പ്രത്യേകം എന്താ വെച്ചാൽ ഇത് പ്രത്യേക വേറെ ഒരു ടൈപ്പ് സ്ക്രീനാണ് ഇത് സ്ക്രീൻ റിഫ്രഷ് ഇല്ല ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ഈ സ്ക്രീൻ ഓഫ് ഇല്ല ഫുൾ ടൈം ഓൺ ആയിരിക്കും അത് മാത്രമല്ല ഒരു ഫുൾ ചാർജില് ഒരു മാസം അങ്ങനെ ആഴ്ചകളോളൊക്കെ ഓടും അപ്പൊ ഈ ബുക്ക് റീഡറുകളൊക്കെ വാങ്ങാൻ ശ്രമിക്കാം കാലത്തിനനുസരിച്ച് നമ്മൾ ഗ്യാജേജാൾ മാറാം അപ്പൊ നമുക്ക് നൂറ് ബുക്ക് നമ്മൾ കയ്യിൽ കൊണ്ടുക്കാം പക്ഷേ ദീനായിരക്കണക്കിന് ബുക്ക് ഈ ഒരു സ്ഥാനത്തില് കൊണ്ടെടുക്കാൻ പറ്റും ഓക്കെ ഇനി അതുപോലെയുള്ള ഗ്യാബേജ് ആളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ ഈ ഒരു കാണുന്നതാണ് Google Google, Google, Home. Hey Google, what's today's weather? Today in hey, Google, how are you? you. I'm I'm Boo. How's your day going? I'm fine. Thank അലക്സ ഗൂഗിൾ ഹോമൊക്കെ കുട്ടികൾക്ക് സ്മാർട്ട് ടാബോ അല്ലെങ്കിൽ നല്ല ഇതാണ് അപ്പൊ അവർക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഡൗട്ട് അത് ഹേ ഗൂഗിൾ ചോദിച്ചിട്ട് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയും അപ്പൊ ഇംഗ്ലീഷ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും ഓക്കെ ഇനി അൺഇൻസ്റ്റാൾ ആപ്സ് അൺവാണ്ടെ ഫോണിൽ ഇതിലൊക്കെ ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ ഒഴിവാക്കുക നോട്ടിഫിക്കേഷൻസ് ഒക്കെ മ്യൂട്ടാക്കിടാ ആ നോട്ടിഫിക്കേഷൻസ് ആൻഡ്രോയിഡ് ആണെങ്കിൽ നെക്കി പിടിക്കുക അപ്പൊ ഇതിൽ പോകും നോട്ടിഫിക്കേഷൻ്റെ അഡ്വാൻസ്ഡിൽ പോകും എന്നിട്ട് ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാകും അത് ഓഫ് ചെയ്യുക എന്തെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞുതരാം ഓക്കെ ഇനി ഒരറ്റക്കൈ പ്രയോഗം പോലെ ഇതൊന്നും ഫോൺ എന്ത് ചെയ്യാം ഇങ്ങനെ അഡിക്ഷൻ ആയിക്കൊണ്ടേ നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു ബേസിക് ഫീച്ചർ ഫോൺ വാങ്ങാം അതിൽ സിം സിംഇടാം ഓക്കെ എന്നിട്ട് കോളിങ്ങിന് അതും വാട്സാപ്പിന് വേറെ ഫോൺ ഉപയോഗിക്കാം ഓക്കെ ഇനി നമ്മൾ ഇത് ഭയങ്കരമായിട്ട് കേട്ടോ നമുക്ക് തോന്നും ഫ്രീ ഡെയിലി ഫ്രീക്വൻസി ഫോൺ ഉപയോഗിക്കുന്നതിന്റെ ദിവസം ഒരു ഇരുപത് പ്രാവശ്യം ഉപയോഗിക്കാൻ ശ്രമിക്കാം പക്ഷെ നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞ ടൈം നോക്കുന്ന അല്ലെങ്കിൽ സ്ക്രീൻ ടൈമിന്റെ ആപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ദിവസം നൂറിലേറെ ഉപയോഗിക്കുന്ന ഫോൺ ചെക്ക് ചെയ്യുന്നതായത് നമ്മളിങ്ങനെ ഫോൺ എടുത്തിട്ട് പവർ ബട്ടൺ നിൽക്കിയാല് ഒരു പ്രാവശ്യമായി അങ്ങനെ അതിപ്പോ നൂറ് കൂടുതലൊക്കെ ഉണ്ടാവും അപ്പൊ അത് ട്വന്റിയിലേക്കൊക്കെ ആക്കി ലിമിറ്റ് ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കാൻ പറ്റാ അപ്പൊ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പിന്നെ ഏറ്റവും ഫൈനൽ ഇമ്പോർട്ടന്റ് പോയിന്റ് നോ ഫോൺ വൈൽ ഈറ്റിംഗ് ഗെറ്റ് ടുഗദർ ഫാമിലി ടൈം നമ്മളെ ഫാമിലി ടൈം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആൾക്കാർ കൂടി വർത്താനം പറയുമ്പോൾ ഫാമിലി ടൈമില് ഇന്റർ നമ്മളെ എന്താ പറയാ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ പാർട്ട്ണർ ആരാണെങ്കിലും ആരുടെ കൂടെ ആണെങ്കിലും ഒരിക്കലും ഫോൺ ഉപയോഗിക്കരുത് അപ്പൊ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവുന്നതാണ് ഐ ആം നോട്ട് ഇമ്പോർട്ടൻറ്റ് ഞാനല്ല ഇയാൾക്ക് വലുത് ഫോണാണ് അല്ലെങ്കിൽ ആ ഗാഡ്ജിറ്റ് ആണ് വലുതെന്നുള്ളത് ഓക്കെ ഇനിയും ധാരാളം പോയിന്റുകളൊക്കെ പറയാണ്ട് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡൗട്ട്സോ ഡിസ്കഷനോ കാര്യങ്ങളിലേക്ക് പോവാം അതാവും ബെറ്റർ എന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ താങ്ക് യു